മുറിവേറ്റ സിംഹമായി മാറിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ ആയിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം കൊലപാതകമാണെന്ന വിവരവും അതിനിടെ പുറത്തുവന്നു ഹെലികോപ്റ്റർ അപകടത്തിലാണ് റെയ്സി കൊല്ലപ്പെട്ടത് ഇത് കൊലപാതകമായിരുന്നു എന്നും ഇസ്രായേൽ ചാരന്മാരായ മൊസാദ് ഇതിന് പിന്നിലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പരസ്യമായി ഇക്കാര്യം ഇറാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടയിലാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഖനിയ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടത് റൈസിയുടെ മരണത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പെസഷ്കിയാൻ്റെ അധികാരമേറ്റെടുക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ തെഹ്റാനിലെ അതീവ സുരക്ഷയുണ്ടായിരുന്ന താമസ സ്ഥലത്ത് വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു ഹനിയെ കൊലപ്പെടുത്തിയത് മൊസാദ് ആണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്നു ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടുമില്ല ഇതോടെയാണ് ഇറാൻ പരസ്യമായി തന്നെ ഇസ്രായേലിനെതിരെ എത്തിയത് ഇപ്പോഴിത് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ പ്രമുഖരെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസികളാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം അവരുടെ യുദ്ധകാല മന്ത്രിസഭയിലെ ഉന്നതരെ വധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സൈനിക തലവിനേയും മൊസാദിന്റെ തലപ്പത്തുള്ളവരെയും വധിക്കാനും ഇറാൻ ശ്രമം നടത്തുന്നുണ്ട് ഇന്റലിജൻസ് മുന്നറിയിപ്പ് എത്തിയതോടെ ഇസ്രായേൽ ഭരണകൂടം ഭയത്തിലാണ് നെതന്യാഹുവിന്റെ സുരക്ഷാ സംവിധാനം ഇരട്ടിയാക്കിയിരിക്കുന്നു ഏത് മിസൈൽ വന്നാലും തടഞ്ഞിർത്താൻ കഴിയുന്ന രീതിയിൽ അയൺ ഡോമുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് കൂടിയിരുന്നു പിറ്റെന്ന് വിളിക്കുന്ന ബങ്കറിനുള്ളിൽ ക്യാബിനറ്റ് കൂടിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ പൗരന്മാർക്കും സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രാജ്യം കനത്ത ജാഗ്രതയിലുമാണ് ഇറാൻ അപമാനത്തിൻ്റെ പിടിയിലാണ് ഹനിയുടെ മരണം ഇറാൻ്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് അത് രാജ്യം ക്ഷമിക്കില്ല ഹനിയുടെ മരണത്തിന് പകരം ചോദിക്കാതിരുന്നാൽ ദൈവകോപം ഉണ്ടാകുമെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഹമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോഴും കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട് ഏറെ വൈകാരികമായി പ്രതികരിക്കുന്ന ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ വൈകുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടത് അതിനുശേഷം രണ്ടാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ് ഇറാനെന്നും അഭിയോഗങ്ങൾ വന്നു എന്നാൽ ഖത്തറിൽ നടത്തിയ ചർച്ചകളിൽ ഹമാസ് പങ്കെടുത്തില്ല ഇതോടെ വെടിനിർത്തൽ വാതിൽ അടഞ്ഞു ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് വെടിനിർത്തലിന് വേണ്ടി വ്യാഴാഴ്ച ഖത്തറിൽ മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചത് ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അടുത്ത ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കുമെന്നാണ് വിവരം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കേറോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധിയെ അയക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് ദിവസമാണ് ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നത് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത് ഇതിൻ്റെ തുടർ ചർച്ചകളാവും അടുത്ത ആഴ്ച നടക്കുക ഈ കരാർ ജൂലൈയിൽ ഹമാസും അംഗീകരിച്ചിരിക്കുന്നു ഹമാസ് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതായാണ് വിവരം ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഭീഷണി നിലനിൽക്കെ അത് തടയിടാനുള്ള സുപ്രധാന മാർഗമായാണ് വെടിനിർത്തൽ ചർച്ചകൾ കരുതപ്പെടുന്നത് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി നിരന്തരമായി ചർച്ചകൾ വിഫുമാകുന്നത് ഇസ്രായേൽ നിലപാട് മൂലമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുവെന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിരുന്നു അതിനിടയിലാണ് ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന വിവരം പുറത്തുവരുന്നത്